ഹലോ ഫ്രണ്ട്സ്, ഷാഡോ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സുഹൃത്തുക്കളെ, കണ്ണൂർ ജില്ലയുടെ HDV ഡ്രൈവർ ഗ്രേഡ് 2 അല്ലെങ്കിൽ ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ് എന്ന് പറഞ്ഞ ആ പോസ്റ്റിലേക്ക് വീണ്ടും ഒരു രണ്ട് വേക്കൻസി വന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഒരു വേക്കൻസി ഉണ്ടായിരുന്നത് ബൈ ട്രാൻസ്ഫറിനാർ പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും രണ്ട് വേക്കൻസി വന്നു. അപ്പോൾ ആ രണ്ട് വേക്കൻസിയുടെ ഡീറ്റെയിൽസും, ഞാൻ ഫസ്റ്റ് വേക്കൻസീൻ്റെ കാര്യം ഒന്നും ഇട്ടിട്ടില്ല, ഡീറ്റെയിൽസ് അത് ബൈ ട്രാൻസ്ഫർ, അത് വേറെ പറയാനൊന്നുമില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എന്തിനാണ് എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യത്തെ ഒന്നും പിന്നെ ഇപ്പോൾ നിലയിൽ രണ്ടും ചേർത്തിട്ട് മൂന്ന് അഡ്വൈസാണ് ടോട്ടൽ അഡ്വൈസായിട്ട് വരുന്നത്. അപ്പോൾ ഓപ്പൺ 1 വരെയും, അതിലിപ്പോൾ മുസ്ലിം കാറ്റഗറി ഓപ്പൺ ആണ് പോയിരിക്കുന്നത്. അതേപോലെ തന്നെ ഹിന്ദു നാടാറ് സപ്ലിമെൻ്ററി 1 വരെയാണ് പോയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ഹിന്ദു നാടാർ കയറിയിരിക്കുന്നത് NCA ആ ഒരു ഇതിലാണ്. അതായത് നേരത്തെ ഹിന്ദു നാടാറിൻ്റെ ആ ഒരു വേക്കൻസി ഇഴവയ്ക്ക് പോകാനാണ് സാധ്യത. അപ്പോൾ അതിനുള്ള നഷ്ടപരിഹാരമാണ് എന്നുള്ള രീതിക്കാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡ്രൈവർ ഗ്രേഡ് 2 HDV ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ് രണ്ട് വേക്കൻസി റിപ്പോർട്ടാക്കിയിട്ടുണ്ട്. ആ രണ്ട് വേക്കൻസിക്ക് ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ രണ്ട് ആക്റ്റീവായിട്ടുള്ള ഒരു 17/2021, 18/2021 രണ്ട് ആക്റ്റീവായിട്ടുള്ള റാങ്ക് ലിസ്റ്റാണ് ഉള്ളത്. അപ്പോൾ ബൈ ട്രാൻസ്ഫർ ഇനിയും കഴിഞ്ഞിട്ടില്ല. അതായത് 10-1 എന്നുള്ള നിലയ്ക്കാണ് ബൈ ട്രാൻസ്ഫർ പോകുന്നത്. ഒരു ബൈ ട്രാൻസ്ഫർ പോയതുകൊണ്ട് ഇനി അടുത്ത ബൈ ട്രാൻസ്ഫർ വന്നൊരു 10 എണ്ണം പോകുമ്പോഴേക്കാണ് മിക്കവാറും പോകാൻ സാധ്യത. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അടുത്ത് വരുന്നത് ഹിന്ദു നാടാറ് NCA ഇഴവ തീയ ബില്ലവ എന്ന് പറയുന്ന ഒരു കാറ്റഗറിക്കാണ്. അത് 25/4/1990 ഈ ഒരു NCA ആയിട്ടുള്ളതാണ് കാണിക്കുന്നത്. പിന്നെ 2014 ST NCA SC എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് 2014. അപ്പോൾ ഈ രണ്ടെണ്ണം ആദ്യം ഫില്ല് ചെയ്തിട്ട് ബാക്കിയുള്ളത് ഫില്ല് ചെയ്യുന്നതാണ്. അപ്പോൾ ആ SCയുടെ റൊട്ടേഷൻ വരുമ്പോഴാണ് ST ക്ക് എടുത്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ഹിന്ദു നാളാറ് ഇഴവ തീയ ബില്ലവ എന്നുള്ളത് അതിൻ്റെ നഷ്ടപരിഹാരമായിട്ട്, അതായത് കോമ്പൻസേഷൻ എന്ന് പറഞ്ഞ ഒരു വേർഡ്, അതായത് നഷ്ടപരിഹാരം തന്നെയാണ് അർത്ഥം വരുന്നത്. ഞാൻ ഗൂഗിളിൽ അടിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ NCA എന്നുള്ള രീതിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സെൽവരാജ് എന്ന് പറഞ്ഞ ഒരാൾക്കാണ്, തിരുവനന്തപുരത്തുള്ള വ്യക്തിക്കാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഹിന്ദു നാളാറ് അതിൻ്റെ നഷ്ടപരിഹാരമായിട്ട്. അതേപോലെ മൊയ്തീൻ AP എന്ന് പറയുന്ന 1-ാം നമ്പർ റാങ്ക്കാരനാണ്. അദ്ദേഹം നിലവിൽ മലപ്പുറത്തുള്ള വ്യക്തിയാണ്. അദ്ദേഹം നിലവിൽ ജോലിയൊന്നുമില്ല. അപ്പോൾ അദ്ദേഹം എന്തായാലും ഇതിൽ കയറും എന്നുള്ളതാണ് അറിഞ്ഞത്. അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യം നമ്മൾ അവസാനിക്കുമ്പോൾ ഇതിൻ്റെ EWS എത്ര വരുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ EWS എന്ന് പറയുന്ന EWS എന്നല്ല, ഈ ഓപ്പൺ എത്രയാണ് വരുന്നത്, അതേപോലെ BC എത്രയാണ് വരുന്നത് വെച്ചാൽ, ഒരു ഓപ്പൺ ഒരു BC എന്ന് വെച്ച് ഒരു ബൈ ട്രാൻസ്ഫർ വെച്ച് ടോട്ടൽ 3 അഡ്വൈസ് ആണ് വരുന്നത്. ഇനി അടുത്തത് വന്നിട്ട്, അതായത് ഇപ്പോൾ 14 കഴിഞ്ഞ് വീണ്ടും 44 ആണല്ലോ ST വരുന്നത്. അപ്പോൾ SCയുടെ കാറ്റഗറി എന്ന് പറയുന്നത് ഒരു NCA ഉണ്ട്, സോറി TPO ഉണ്ട്, 24 TPO ഉണ്ട്. അപ്പോൾ ആ TPO വരുമ്പോൾ അത് കൊടുക്കുന്നത് ST ആയിരിക്കും. ഓക്കെ, അപ്പോൾ ST ക്കാർ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി അടുത്ത TPO എന്ന് പറയുന്നത് ഒരു OC ഒരു മുസ്ലിമാണ് TPO വരുന്നത്. ഓക്കെ, ആ ഒരു കാര്യം മനസ്സിലാക്കുക. ഇനി അടുത്തത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, ഇതിൻ്റെ ഒപ്പം കഴിഞ്ഞ പ്രാവശ്യം വന്ന ഒരു ഒരു പ്രത്യേകം തരമായിട്ടുള്ള ഒരു ലിസ്റ്റ് തന്നെയാണ്, ഷോഫർ ഗ്രെഡിറ്റ് എന്ന് പറയുന്ന ലിസ്റ്റ്. അത് കണ്ണൂർ ജില്ലയുടെ ലിസ്റ്റാണ്, അതും കണ്ണൂർ തന്നെയാണ്, സെയിം തന്നെയാണ്. അപ്പോൾ രണ്ട് അഡ്വൈസാണ് പോയിരിക്കുന്നത്, ടോട്ടൽ രണ്ട് വേക്കൻസി ഉണ്ടായിരുന്നു. അപ്പോൾ ഓപ്പണിൽ 1, ഈഴവ 4, LC അല്ലെങ്കിൽ AI എന്ന് പറഞ്ഞ നെല്ല്, ബാക്കിയെല്ലാം നെല്ല് തന്നെ കൊടുത്തിങ്ങ കേട്ടോ. ഈഴവ 4 ഓപ്പൺ 1 എന്നുള്ള നിലയ്ക്കാണ് അത് പോയിരിക്കുന്നത്. അപ്പോൾ അത് ആർക്കൊക്കെയാണ് പോയിരിക്കുന്നത്, ഇനി ഇതിൽ വേക്കൻസി വന്നാൽ ഇനി ആർക്ക് പോകും എന്നുള്ള ആ ഒരു കാര്യത്തെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ നോക്കണം. അതേപോലെ തന്നെ ഇനി ഇതിൻ്റെ വേക്കൻസികളൊക്കെ തന്നെ ഉണ്ടെങ്കിൽ നമ്മൾ വിവരാവകാശം വച്ച് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുക. ഇനി ഇതിൽ ചിലപ്പോൾ ഇതിൽ ഉൾപ്പെട്ട ആൾക്കാർ, ഇതിലിപ്പോൾ LDVയിൽ ഉൾപ്പെട്ട ആൾക്കാരുണ്ടാവും, അവരെ കണ്ടുപിടിച്ച് NJD വാങ്ങിക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിൽ കയറി കഴിഞ്ഞ് ഫ്രഷ് ആയി കഴിഞ്ഞാൽ വീണ്ടും LDV കിട്ടിയ LDV പോയി കഴിഞ്ഞാൽ അതും വേക്കൻസി ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം. അതായത് ഷോഫർ ക്രെഡിറ്റ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് രണ്ട് വേക്കൻസിക്കാണ് അഡ്വൈസ് പോയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആർക്കൊക്കെയാണ് പോയിരിക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യം. ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഷോഫറാണ്, അതായത് ഡ്രൈവർ തന്നെയാണ്. ഓക്കെ, ഷോഫർ ആക്റ്റീവായിട്ടുള്ള റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് 367/2021 കണ്ണൂർ ജില്ലയുടെയാണ്. അപ്പോൾ അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ വേക്കൻസിയുടെ ആ ഒരു ഡീറ്റെയിൽസും, അതായത് ഏത് രീതിയിലാണത് റിപ്പോർട്ടായിട്ടുള്ളതെന്നുള്ള ആ ഒരു വേക്കൻസിയുടെ ഡീറ്റെയിൽസും താഴെ വേക്കൻസി സ്ലിപ്റ്റപ്പ് എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിൽ കൊടുത്തിട്ടുണ്ട്. ഈ വേക്കൻസിയുടെ എപ്പോഴാണ് റിപ്പോർട്ട് ചെയ്തെന്നുള്ള ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ ഉൾപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് വേക്കൻസിയുടെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്, സെപ്പറേറ്റായിട്ട് കൊടുത്തിരിക്കുന്നത് 1, 2 എന്ന് പറഞ്ഞിട്ട്. അതിലിപ്പോൾ TPO എന്ന് പറയുന്നത് ഈഴവ തീയ ബില്ലവ എന്നുള്ള കാറ്റഗറിയാണ്. 26/2/2023 ഈ ഒരു TPO ആയിരിക്കുന്നത്. അപ്പോൾ ഇനി അതായത് ഇതിൻ്റെ ഇനി ഏതാണ് ആദ്യം പോകുന്നത് വെച്ചാൽ, തീയ എന്നുള്ള ആ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെട്ട ആൾ ഓപ്പണിലാണ് പോകുന്നുണ്ട്. 5 ഓപ്പണിലാണ് പോകുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് SC TPO ആയി. ലിബിൻ 6 ആണ് പോയിരിക്കുന്നത്. അടുത്ത അഡ്വൈസ് പോകുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അടുത്തത് ഒരു BC ആയിരിക്കും പോവുക. അപ്പോൾ ഒരു OC ആണെങ്കിൽ ഉറപ്പായിട്ടൊരു BC ആണ്. അപ്പോൾ BC ആണ് TPO സാറ്റിസ്ഫൈഡ് ആണ്.
അപ്പോൾ ഈഴവത്തീയ ബില്ലവ എന്ന് പറഞ്ഞ ആ ഒരു കാറ്റഗറിക്കാണ് പോയിരിക്കുന്നത്. അപ്പോൾ നാലാം റാങ്കാണ് പോയിരിക്കുന്നത്. ഓക്കെ, ഇതോടൊപ്പം പൊസിഷൻ എന്താ വെച്ചാൽ ഒ സി 1 ബി സി 1, അതായത് ടോട്ടൽ അഡ്വൈസ് 2, എൻ ജെ ഡി ഇല്ല, അതേപോലെ നിലവിൽ എൻ സി എ ഇല്ല, ടി പി എ മാത്രം, അതായത് 4 ഒ സി അല്ല, മെയിൻ റൊട്ടേഷൻ 4 കേട്ടോ, ഒ സി അല്ല, മെയിൻ റൊട്ടേഷൻ 4 ആണ്. അപ്പോൾ അതിൻ്റെ എം ആർ 4 പോയിരിക്കുന്നത്. ടി പി ഒ 30/10/2023 ടി പി ഒ ആയിരിക്കുന്നത്. ഇ ഡബ്ല്യു എസും നില്ലാണ്. അപ്പോൾ ടി പി ഒ ഇനി അടുത്ത ഒരു രണ്ട് വേക്കൻസ് വരുമ്പോൾ ഒരു ഒ സിയും ഒരു എസ് സി ഒ ആയിരിക്കും കയറുന്നത്. ഓക്കെ, ഈ ഒരു വിവരം നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുന്ന സബ്സ്ക്രൈബ് മറക്കരുത്. മറ്റൊരു കൂടുതൽ ഇൻഫർമേഷൻ ക്ലാസ്സുമായി വീഡിയോ തിരിച്ചെത്താം. അതുവരെ സൈനിങ് ഓഫ് ഹാരിസ്, ഗുഡ് ബൈ.